സി ബി ഐയെ കാണിച്ചുകൊണ്ട് സി പി എമ്മിനെ പേടിപ്പിക്കേണ്ടതില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അങ്ങനെ ആർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ അത് പൂർണ്ണമായും തെറ്റായ ധാരണയാണ് സി ബി ഐയെ കൊണ്ട് സി പി എമ്മിനെ തകർക്കാൻ ശ്രമിക്കാൻ നോക്കണ്ട എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാചകം ഇങ്ങനെയാണ് ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല സി ബി ഐ അന്വേഷിച്ച ലാവലിൻ കേസിലുണ്ടായ ഗതി എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് സി ബി ഐ കോടതിയും ഹൈക്കോടതിയും കേസ് തള്ളിയില്ലേ പിണറായി കൊടുക്കാനുണ്ടാക്കിയ കേസാണെന്ന് ഹൈക്കോടതി പറഞ്ഞില്ലേ ഇതാണ് അദ്ദേഹം ആദ്യം ചോദിച്ചത് പിന്നീട് പറയുന്നത് ലൈഫ് മിഷൻ കേസ് സി ബി ഐ ഏറ്റെടുത്തത് നല്ല ഉദ്ദേശത്തോടെയല്ല സംസ്ഥാന സർക്കാരിനെ മറികടന്നുള്ള ഇടപെടലാണ് സി ബി ഐ നടത്തിയിരിക്കുന്നത് എതിർക്കുന്നത് അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിനെ ഇരുട്ടി നിർത്തിക്കൊണ്ടാണ് സി ബി ഐയുടെ ഇടപെടൽ മാറാട് കലാപം സി ബി ഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടത് സമരം ചെയ്തവരാണ് ആർ എസ് എസും ബി ജെ പിയും സമരത്തിന്റെ നേതാവായിരുന്നു അന്ന് കുമ്മനം രാജശേഖരൻ അവസാനം പ്രക്ഷോഭം എങ്ങനെ ഒത്തുതീർ എന്നതിനെ കുറിച്ച് മാധ്യമ പ്രവർത്തകൻ എൻ വി രാജേന്ദ്രൻ തന്നെ എഴുതിയില്ലേ ബി ജെ പിക്ക് അധികാരം കിട്ടിയിട്ടും മാറാട് കലാപ കേസ് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് ചില കേസ് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കുകയും ചില കേസ് അന്വേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് സാധാരണ കേസുകൾ സി ബി ഐ ഏറ്റെടുക്കുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്യുകയോ ഹൈക്കോടതി നിർദ്ദേശിക്കുകയോ വേണം സി ബി അന്വേഷണത്തിന് വേണ്ടി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അസാധാരണ നടപടിയെന്ന് സി പി എം ഈ ഒരു അന്വേഷണത്തെ വിശേഷിപ്പിക്കുന്നത് ഇത്തരം നീക്കത്തിലൂടെ ഇടതുപക്ഷത്തെ തകർക്കാനോ സർക്കാരിനെ അട്ടിമറിക്കാനോ സാധിക്കില്ല എന്ന് ഓർമ്മ വേണം പല സംസ്ഥാനങ്ങളിൽ നടത്തിയ നീക്കങ്ങൾ കേരളത്തിലും നടക്കുന്നതിൻ്റെ തുടക്കമാണ് ഇത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമ്പോൾ ജാഗ്രത ആവശ്യമാണ് ജനങ്ങൾ ജാഗ്രതയോടെ ഇത്തരം നീക്കങ്ങളെ കാണേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു സ്വർണ്ണക്കടത്ത് കേസ് കേസിൽ മുഖ്യമന്ത്രി തന്നെയാണ് അന്വേഷണം അങ്ങോട്ട് ആവശ്യപ്പെട്ടത് പക്ഷേ അന്വേഷണം എവിടെ എത്തി ദുബായിൽ നിന്ന് സ്വർണം അയച്ചയാളെ ചോദ്യം ചെയ്യാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടാണ് സ്വർണം ഏറ്റുവാങ്ങിയ ആളെയും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല അതും എന്തുകൊണ്ടാണ് അതിനാൽ മറ്റ് ചില പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി പുക പറ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് സി ഉപയോഗിച്ച് കേന്ദ്രം നടത്തുന്നത് പല സംസ്ഥാനങ്ങളിലും ഇത്തരം ശ്രമങ്ങൾ കേന്ദ്രം നടത്തിയിട്ടുണ്ട് അന്വേഷണത്തിന് എതിരല്ല എന്നാൽ അതിന്റെ ഉദ്ദേശം തുറന്നു കാണിക്കാനുള്ള ബാധ്യത സി പി എമ്മിനുണ്ട് നീക്കം അസാധാരണവും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുമാണ് സി പി എമ്മിൻ്റെ നിലപാട് ബിനീഷ് കോടിയേരിയുടെ വിഷയത്തിൽ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അന്വേഷണത്തിൽ ഇടപെടില്ല ഏത് അന്വേഷണവും നടക്കട്ടെ കുറ്റം ചെയ്തുവെങ്കിൽ ഏത് നടപടിയും ഏറ്റുവാങ്ങട്ടെ ഒരു അന്വേഷണത്തിലും താൻ ഇടപെടില്ല നേരത്തെ തന്നെ ഇക്കാര്യം താൻ വ്യക്തമാക്കിയിട്ടുണ്ട് പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനി ആവർത്തിക്കുന്നില്ല ബിനീഷ് കോടിയേരി തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ബിനീഷിനെ ഏത് ഏജൻസിക്ക് വേണമെങ്കിലും ചോദ്യം ചെയ്യാം അറസ്റ്റ് ചെയ്യാം നിയമം സ്വീകരിക്കാം അതിലൊന്നും തന്നെ താൻ ഇടപെടുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള കാര്യം പലതവണ പറഞ്ഞതാണ് അത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് പറഞ്ഞത്